എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ശുഭദിനം നേരുന്നു. കുറവുകളില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? പലർക്കും പലതരത്തിലുള്ള കുറവുകൾ ആയിരിക്കും ഉണ്ടാവുക. കുറവുകളെ തങ്ങളുടെ നേട്ടങ്ങളാക്കാനാണ് എല്ലാ മഹാന്മാരും ശ്രമിച്ചത്. ഒരു സംഭവ കഥയുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ പോയ ഒരു സന്ദർഭം. അവിടെ വെച്ച് അയ്യൂബ് ഖാനുമായി പാകിസ്ഥാൻ ഒരു ചർച്ചയുണ്ട്. ശാസ്ത്രിക്ക് പൊക്കം കുറവാണ്, അയ്യൂബ് ഖാൻ ആകട്ടെ നല്ല ഉയരമുള്ളയാൾ. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ ശാസ്ത്രിയോട് തമാശയിൽ പറഞ്ഞു, സർ, അയ്യൂബ് ഖാൻ വളരെ ഉയരമുള്ളയാളാണ്, അദ്ദേഹത്തിന്റെ സമീപം താങ്കൾ വളരെ ചെറുതായി പോകും. ഉടൻ തന്നെ ഒരു നല്ല പുഞ്ചിരിയോടെ ശാസ്ത്രിജി മറുപടി പറഞ്ഞത് എന്താണെന്നറിയും? അതൊക്കെ ശരി തന്നെ, അംഗീകരിക്കുന്നു. പക്ഷെ ഒരു ഗുണമുണ്ട്, ഞങ്ങളുടെ സംഭാഷണ വേളയിൽ എനിക്ക് സദാ തല ഉയർത്തി പിടിക്കാനാകും. അദ്ദേഹത്തിന് എപ്പോഴും തല കുനിച്ചേ ഇരിക്കാൻ പറ്റും. എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല. ഏതൊരു കുറവും നല്ലതായി കാണാൻ നാം ശീലിക്കണം. അപ്പോ ആ കുറവ് തന്നെ നമ്മുടെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാണ്. അവനവന്റെ കുറവുകളെ ഓർത്ത് ദുഃഖിച്ചിരുന്നാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനാവില്ല. കുറവില്ലാത്തവർ ലോകത്ത് ആരുമില്ല എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മുടെ കുറവുകളെ അവഗണിച്ചു മുന്നേറണം. അതാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്ന വഴി. ശരിയായ കുറവ് ആത്മനിന്ദയാണ്. ആത്മവിശ്വാസമുള്ളവൻ ഒന്നിന്റെയും ഒരു കുറവും ഒരിക്കലും അനുഭവപ്പെടില്ല. കവി കുഞ്ഞുണ്ണി മാഷ് പാടാറില്ലേ, പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കമെന്ന്. തീർച്ചയായും ജീവസ്സുറ്റു മുന്നോട്ട് പോകാനുള്ള പ്രേരണയായി മാറുന്ന നമ്മുടെ കുറവുകൾ. എല്ലാവർക്കും ശുഭദിനം, ഒരു നല്ല ദിവസം നേരുന്നു. നമസ്കാരം.